ഹലോ ഓൾ, വെൽക്കം ടു ശ്രീലങ്കൻ വ്ളോഗ്സ്. ഇന്ന് തൃശ്ശൂരിലെ നെഹ്റു പാർക്കിൻ്റെ വിശേഷങ്ങളിലോട്ടാണ്. അപ്പോൾ ഇവിടെ വടക്കുനാഥ ക്ഷേത്രത്തിൽ വന്നു. ഇവിടെ നിന്നും തേക്കിൻകാട് മൈതാനത്തിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നെഹ്റു പാർക്കിലെത്താം. ഒറ്റയ്ക്കാണെങ്കിലും പ്രത്യേകിച്ച് ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും വളരെ റിലാക്സ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നെഹ്റു പാർക്ക്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് അത്ര വലിയ പുതുമയൊന്നും അല്ലെങ്കിലും വളരെ നല്ല രീതിയിൽ കോർപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണ് നെഹ്റു പാർക്ക്. തൃശ്ശൂർ റൗണ്ടിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ എൻട്രൻസ് വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള വളരെ വലിയൊരു പാർക്ക് ഏരിയയാണ്. ഞാനിപ്പോൾ ഫാമിലിയായിട്ടാണ് വന്നത്, അപ്പം മോനെ ഇവിടെ കളിക്കാൻ പറ്റൂ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായിട്ട് ഇവിടെ മാറും. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു പാർക്കും കാര്യങ്ങളും എല്ലാം. പാർക്കിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങിങ്ങായി നിറയെ പാർക്ക് ബെഞ്ചുകളുണ്ട്. അപ്പോൾ കൂടെ വരുമ്പോൾ നമുക്ക് ഇവിടേക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാം. പിന്നെ നിറയെ മരങ്ങൾ ഇടതൂർന്ന് വളർന്ന ഒരു ഗ്രീൻ ഗാർഡൻ എന്നുള്ള നിലയ്ക്കാണ് ഈ പാർക്കും ബാക്കിയെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാരണം തന്നെ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കൂൾ ക്ലൈമറ്റാണ്. 2021 26 കോടി രൂപയോളം ചെലവഴിച്ച് റിനോവേഷൻ വർക്കെല്ലാം പൂർത്തിയായ ഈ ഒരു പാർക്കിന് ഏകദേശം 8.5 ഏക്കറോളം വിസ്തൃതിയുണ്ട്. വളരെയധികം മരങ്ങൾ ഇടതൂർന്ന് വളർന്നിരിക്കുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർക്കാണ് ഇവിടെ. കുട്ടികൾക്കുള്ള ഈ കളിസ്ഥലങ്ങൾക്കെല്ലാം പുറമെ ഇതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനും വാക്കിങ്ങിനും ജോഗിങ്ങിനും ആയിട്ടുള്ള നടപ്പാതകൾ, ഓപ്പൺ ജിം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കിഡ്സിനും ഫാമിലിക്കുമൊക്കെ പുറമെ ഇവിടെ വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം റിലാക്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന നിറയെ ആളുകളെ കാണാം. അതിന് പുറമെ ഇവിടെ ജോഗിങ് ചെയ്യാനും ഓപ്പൺ ജിമ്മും ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നിറയെ ആളുകൾ വരാറുണ്ട്. കുട്ടികളുടെ ഈ ഒരു പാർക്കിൻ്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി കുറച്ചപ്പുറത്തായിട്ട് വലിയൊരു ഗ്രീൻ ഗാർഡൻ ഉണ്ട്. വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഈ ഒരു ഗാർഡനകത്ത് നല്ലൊരു റിലാക്സ് ആൻഡ് കാമിംഗ് ക്വയറ്റ് ഫീലാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് പുറമെ നിറയെ കപ്പിൾസും ഇവിടെ കണ്ടുവരാറുണ്ട്. മിക്കവാറും പബ്ലിക് പാർക്കുകളിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം വെയിലാണ്, കാരണം മരങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നിറയെ മരങ്ങളുണ്ട്. അതുകൊണ്ട് വെയിലിൻ്റെ ഒരു പ്രശ്നം കാര്യമായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള വളരെ വിസ്തൃതിയുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പാർക്ക് എക്യുപ്മെൻറ്റുകളെല്ലാം നല്ല ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യില്ല. കുട്ടികളുടെ കൂടെ വരുന്ന പേരൻസിനും ഫാമിലിക്കൊക്കെ അവരുടെ കൂടെ തന്നെ കൂടെ നിന്ന് കളിക്കാനും അവരെ കളിപ്പിക്കാനുള്ള ആ ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. പിന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇതിനകത്ത്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അല്ലാണ്ട് പ്ലാസ്റ്റിക് ഇതിനകത്ത് നിരോധിച്ചിട്ടുണ്ട്. പിന്നെ കണ്ട് ഈ കാണുന്ന വലിയ മരങ്ങളിലെല്ലാം ആ മരങ്ങളുടെ പേരും ബൊട്ടാണിക്കൽ നെയിമും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെല്ലാം യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഒരുവിധപ്പെട്ട എല്ലാ മരങ്ങളിലും പ്ലാന്റുകളിലെല്ലാം അതിൻ്റെ പേരുകളും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. തൃശ്ശൂരിലുള്ളവരും തൃശ്ശൂർ നഗരത്തിൽ വരുന്നവരും വടക്കുനാഥ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം ഇവിടെ സന്ദർശിച്ചിട്ട് പോവാറുണ്ട്. പാർക്കിനകത്ത് പ്രവേശനം ഫ്രീ ആണ്. പിന്നെ കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവർക്ക് കളിക്കുന്നതിന് പുറമെ നമുക്കിവിടെ പല മരങ്ങളും ഇതെല്ലാം കാണിച്ചു കൊടുത്ത് ഇതാണ് ഇന്നതാണ് മരം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അവർ കുറേയൊക്കെ ശ്രദ്ധിക്കും, കുറേയൊക്കെ വിട്ടുകളയും. എന്തായാലും അതിനോടൊരു കണക്ഷൻ കൊണ്ടുവരാൻ പറ്റും. പിന്നെ പൊതുവെ കുട്ടികൾക്ക് ഇപ്പോൾ പഴയതുപോലെയുള്ള വീടിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും എയറോബിക് ആയിട്ടുള്ള കളികളൊക്കെ കുറവാണ്. ഞാൻ മിക്കവാറും മോനവിടെ കൊണ്ടുവരും, 2-3 മണിക്കൂറോളം ആളുടെ ഇഷ്ടപ്രകാരം കളിക്കട്ടെ എന്ന് വിചാരിക്കും. ആൾക്ക് മതിയാകുമ്പോൾ തിരിച്ചു പോവും. അപ്പോൾ മിക്കവാറും ഇവിടെ വന്ന് പോവാറുണ്ട്. പിന്നെ ഈ കാണുന്നത് ചിൽഡ്രൻസ് ലൈബ്രറിയാണ്. കുട്ടികൾക്കായിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഞാൻ കയറാൻ നിന്നില്ല. ഇവിടെ മോന് വാശി പിടിക്കുകയാണ്. കൂടുതലായിട്ടും ചിൽഡ്രൻസിനെ വായിക്കാനും അവരെ സംബന്ധിച്ചിട്ടുള്ള ബുക്കുകളൊക്കെയാണ് ഇതിനകത്ത്.
പിന്നെ ഈ ഗാർഡന്റെ പല ഭാഗങ്ങളിലായിട്ട് നിറയെ ഗാർഡൻ ലൈറ്റുകളും പില്ലർ ലാമ്പുകളും എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമാണ് ഇത് കൂടെ ഇങ്ങനെ ഈവനിങ്ങിൽ നടക്കാനും ജോഗിങ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ ഏരിയകളും സ്പോട്ടുകളും ഉണ്ട്. സമയം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടും റിലാക്സ് ആയിട്ടും സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു ഭാഗങ്ങളിലായിട്ട് നിറയെ ഫാമിലീസും കപ്പിൾസും സ്റ്റുഡൻസും എല്ലാം വന്നിരിക്കാറുണ്ട്. പിന്നെ നമ്മൾ നടക്കുന്ന വഴികളെല്ലാം കണ്ടല്ലേ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവർ വളരെ നന്നായി തന്നെയാണ് ഈ ഗാർഡനും ഈ നടപ്പാതകളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ വരുന്ന ആളുകളും അത് നോക്കുന്നുണ്ട് കേട്ടോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ വരുന്നവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ് എവിടെയും കാണാൻ സാധിക്കുക. ഇനിയൊരു ഗ്രീനായിട്ടുള്ള ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഒരു ഗാർഡനാണിത്. ഇതിൻ്റെ ഒരു ഭാഗങ്ങളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നല്ലൊരു ഗാർഡൻ ഏരിയ കാണാം. ഇവിടെ ഈ കാണുന്ന ഗാന്ധി പ്രതിമയ്ക്ക് പുറമെ ഇതിനപ്പുറത്തായിട്ട് നെഹ്റുവിൻ്റെ ഒരു പ്രതിമ ഉണ്ട്. പിന്നെ ഗാർഡന്റെ പല ഭാഗങ്ങളിലായിട്ട് കേരള തനിമയുള്ള നിരവധി സ്റ്റാച്യൂകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്യു കാണാം. ശകുന്തളം സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രതിമയാണ്. ഗാർഡന്റെ പലയിടത്തായിട്ട് നിരവധി തരത്തിലുള്ള പ്രതിമകൾ കാണാൻ സാധിക്കും. ഇപ്പൊ ഈവനിങ് ആയത് കാരണം വെയിൽ നന്നായിട്ട് മങ്ങിയിട്ടുണ്ട്. അത് കാരണം തന്നെ ഇവിടെ ലൈറ്റുകളെല്ലാം ഓണായിട്ടുണ്ട്. പാർക്കിന്റെ പല ഭാഗങ്ങളിലായിട്ട് നല്ല രീതിയിലുള്ള ലൈറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 മണി വരെ ഈ ഒരു പാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ പാർക്കിന്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ ലൈറ്റിങ്ങുകളെല്ലാം ഉണ്ട്. ഈ നേരെ അപ്പുറത്ത് കാണുന്നത് റോഡാണ് കേട്ടോ. ഇതിന്റെ ഈ പാർക്കിന്റെ ഈ ഒരു ഭാഗത്തും കുട്ടികൾക്ക് കിഡ്സിനായിട്ടുള്ള കളിക്കാനുള്ള പാർക്ക് എക്യുപ്മെന്റുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ എൻഡിലോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ഓപ്പൺ ജിം ഏരിയ ആണ്. ആളുകൾക്ക് ലളിതമായിട്ടുള്ള എറോബിക് എക്സസൈസുകളെല്ലാം ചെയ്യാൻ ആവശ്യമുള്ള സെറ്റപ്പുകളെല്ലാം ഇവിടെയുണ്ട്. നിറയെ ആളുകൾ ഈവനിങ് വാക്കിങ്ങും ജോഗിങ്ങും എല്ലാം ചെയ്യുന്നത് കാണാം.
അതോടൊപ്പം തന്നെ ആളുകൾക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനുമുള്ള പാർക്ക് ബെഞ്ചുകളും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇവിടെയും മരങ്ങളുടെയൊക്കെ ഒരു ബ്യൂട്ടി പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമാണ്. ദിനംപ്രതി വളരെയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന വളരെ തിരക്കുള്ള ഒരു നഗരത്തിന്റെ ഏകദേശം നടുക്കുഭാഗത്തായിട്ട് തന്നെ ഇത്തരത്തിലുള്ള വളരെ വലിയൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗാർഡനും പാർക്കും ഈ ഒരു പച്ചപ്പും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. കോർപ്പറേഷൻ വളരെ നന്നായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടും ചെറിയൊരു എൻട്രൻസ് ഉണ്ട്. ഈ വഴിക്കും ആളുകൾ പാർക്കിനുള്ളിലോട്ട് വരുന്നുണ്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ച ഈവനിങ് ആയത് കാരണം അത്യാവശ്യം തിരക്കുണ്ട്. സൺഡേയില് ഇതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടാവും. ഹോളിഡേയ്സിലെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഈവനിങ്ങിൽ നല്ല തിരക്കാണ്. അല്ലാത്തപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ആ ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും ഇവിടെ നിറയെ ആളുകൾ വന്നിരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈവനിങ്ങിലാണ്, ഒരു മണി ഉച്ചയ്ക്ക് ഒരു മണി തൊട്ടിട്ട് ഓപ്പണിംഗ് ആണെന്നാണ് ഇവിടുത്തെ ടൈമിംഗ് എഴുതി വെച്ചിരിക്കുന്നത്. ഈവനിങ്ങിലാണ് ആളുകൾ കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. നെഹ്റു പാർക്കിലെ നെഹ്റുവിന്റെ പ്രതിമയാണ്. പിന്നെ ഈ ഒരു ഗാർഡന്റെ ഇത്തരത്തിൽ ബുഷുകൾ സെറ്റ് ചെയ്തതിന്റെ ഉൾഭാഗത്തായിട്ടും ആളുകൾ വന്നിരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കൂടുതലും ഗാർഡനിലെ ഗ്രീനറിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അങ്ങിങ്ങായിട്ട് ഫ്ലവേഴ്സ് കാണാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നിരവധി പ്രതിമകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. എല്ലാത്തിനും ഒരു കേരള തനിമയുണ്ട്. ഒരു ട്രഡീഷണൽ ടച്ച് ഉള്ള പ്രതിമകളാണ് എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുക. നല്ല രീതിയിൽ തന്നെ പ്രതിമകളായാലും ഈ ഗാർഡൻ ആയാലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. നോർമൽ ദിവസങ്ങളാണെങ്കിലും വീക്കെൻഡ് ആണെങ്കിലും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാനും മറ്റുള്ളവർക്ക് ടൈം കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടും റിലാക്സ് ചെയ്തും സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ് നെഹ്റു പാർക്ക്. ഇതൊക്കെയാണ് തൃശ്ശൂരിലെ നെഹ്റു പാർക്കിലെ കാഴ്ചകളും വിശേഷങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റുകളിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.